എല്ലാവർക്കും നമസ്കാരം, ശലഭസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞൊരു ക്രാഫ്റ്റ് ഐഡിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വാൾപൊട്ടി നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് പോപ്കോൺ എന്ന് പറയുന്നത് നമ്മുടെ ചോളാപ്പൊരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വാൾപൊട്ടി എങ്ങനെ മിക്സ് ചെയ്യുന്നൊക്കെ നേരത്തെ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് വാൾപൊട്ടി കുറച്ചെടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വാൾപൊട്ടി ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റും. എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബോൾസ് ആക്കിയെടുക്കുക. ബോൾസ് ആക്കിയെടുത്തതിന് ശേഷം അതിനകത്തു നിന്ന് ഒരു ചെറിയ ബോൾസ് എടുക്കുക. ബോൾസ് എടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ആക്കിയതിന് ശേഷം അതിൽ നിന്ന് മൂന്ന് പീസായിട്ട് ഒരു ബോൾസ് ഒന്ന് ആക്കിയെടുക്കുകയാണ്. അതിത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടൊരു സാധനം, ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഒരു പെൻസിലോ. ഞാനിവിടെ പെൻസിലാണ് എടുത്തേക്കുക. പെൻസിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പം അതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൂർത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പെൻസിൽ എടുക്കുക. പെൻസിൽ എടുത്തിട്ട് നമ്മൾ മൂന്നായിട്ട് മൂന്ന് ബോൾസ് നമ്മൾ ചെയ്ത് വെച്ചില്ലേ, ആ മൂന്ന് ബോൾസിൻ്റെ ഒരു ബോൾസ് എടുക്കുക. ആ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തിട്ട് ആ ഒരു പെൻസിൽ കൊണ്ട് തന്നെ സൈഡ് ഭാഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ചോളാപ്പൊരിയുടെ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂന്ന് ബോൾസും ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഷേപ്പൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതേ നമ്മൾ കുത്തിയെല്ലാം കൊടുത്ത് ആ ഒരു കുഞ്ഞു ചോളാപ്പൊരിയുടെ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ പൊട്ടിയിൽ വെച്ചിട്ടല്ലേ ചെയ്ത്, അപ്പോൾ ആ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒന്ന് തൊടുക, എന്നിട്ട് ആ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ മൂന്നെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ബാക്കിൽ ഒട്ടിക്കുക, സൈഡിലേക്ക് ഒട്ടിച്ച് വെക്കുക. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഷേപ്പൊക്കെ ഏകദേശം മനസ്സിലായിക്കാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. പിന്നെ ചോളാപ്പൊരി നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ വോൾ പുട്ടി വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ക്ലേയിലും ചെയ്തെടുക്കാം. നമ്മുടെ മോൾഡിറ്റി ക്ലേ ഇല്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വോൾ പുട്ടി ചെയ്യുന്നതായിരിക്കും. കുറച്ച് വൈറ്റ് കളറായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലേയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഓഫ് വൈറ്റ് കളറല്ല, അതുകൊണ്ടാണ് ഞാൻ വോൾ പുട്ടി എടുത്തത്. അതുപോലെ നമുക്ക് 20 രൂപയ്ക്ക് ക്ലേ കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഏറെ ചോളാപ്പൊരി ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് വോൾ പുട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആകണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ വാൾപൊട്ടിയിൽ ഇതുപോലെ ഒന്ന് ചോളാപ്പൊരി എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, ചിലത് വലിപ്പം കൂടിയതും കുറഞ്ഞതും ഒക്കെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. വലിപ്പം കൂടിയത് ചെയ്താണ് വളരെ ഈസിയാണ്. നമുക്ക് ആ കുത്തി കൊടുത്ത ഒരു ബോള് പോലെ ആക്കിയത് ഒന്നിച്ചൊന്നിച്ച് കുറേ അങ്ങ് ഒട്ടിച്ചെടുക്കുക. സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അന്നേരത്തേക്ക് കുറച്ച് വലിപ്പം കൂടിയത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചെറുത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതെന്ന് പറയുമ്പോൾ ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് അങ്ങനെ ഒരു ചെറുതെടുത്തിട്ട് പിന്നെ ഒരെണ്ണം പകുതിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ഐഡിയ അനുസരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. ഓരോരുത്തർക്കും പല ഐഡിയ ആണല്ലോ. അപ്പം ഞാൻ ആ ഒരു ചോളാപ്പൊരി നമ്മൾ സാധാരണ കാണുന്ന അനുസരിച്ചിട്ട് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചോളാപ്പൊരി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൂന്ന് കളർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ച്, യെല്ലോ. ഈ മൂന്ന് കളറാണ് എടുത്തേക്കുന്നത്. യെല്ലോ എടുത്തേക്കുന്നത് കുറച്ച് ലൈറ്റായിട്ടുള്ള യെല്ലോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ പെയിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ബ്രൗണും ഓറഞ്ചും കൂടെ ഒരു ബൗളിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, 1 ഡ്രോപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചോളാപ്പൊരി എടുക്കുക. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് കുത്തി കൊടുത്തില്ലേ, ആ ഭാഗത്തായിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. വെളിയിലോട്ട് വരാത്ത രീതിയിൽ ഫില്ല് ചെയ്യുക. നമ്മൾ ചോളാപ്പൊരി കാണാറില്ല ഇങ്ങനെ ബ്രൗൺ കളർ സെൻറ്ററിലായിട്ട് വരുന്ന ആ രീതിയിലൊന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ചോളപ്പൊരിയുടെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചിലത് നമ്മൾ ഷേപ്പ് കണ്ടിട്ടില്ല, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന ചോളാപ്പൊരികളൊക്കെ, അത് നമുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മളിതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ബോൾ എടുക്കുക, അതിൻ്റെ പെൻസിൽ കുത്തി കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണ്ട, കട്ട് ചെയ്ത് വിടുക. എന്നിട്ടത് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടെങ്കിൽ അതിങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക, മുറിഞ്ഞ പോലൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഐഡിയ അനുസരിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്ത് ബ്രൗൺ കളറെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് യെല്ലോ കളർ നമുക്ക് പുറമേ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കണമെന്നില്ല, അവിടെ ഇവിടെയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ബൗളിനകത്തോട്ട് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് ലൂസാകാനും പിന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ചെയ്ത് വെച്ചിരിക്കുന്ന ചോളാപ്പൊരി കയ്യിലൊന്ന് എടുത്തിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോളാപ്പൊരി ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് വൈറ്റും പിന്നെ കുറച്ചൊക്കെ യെല്ലോ കളറുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഫുള്ളും ഒരു യെല്ലോ കളറായി പോകും. അതുകൊണ്ട് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
അപ്പോഴത്തേ നമ്മുടെ ചോളാപ്പൊരി എല്ലാം നമ്മൾ പെയിൻ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കാൻ പോകാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. ഇതിലാണ് നമ്മൾ ആ ചോളാപ്പൊരി ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ നമ്മൾ സിനിമ ഒക്കെ കാണാനായിട്ട് തിയേറ്ററിലൊക്കെ പോകാറില്ലേ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പിലുള്ളൊരു ചോളാപ്പൊരിയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചോളാപ്പൊരിയിൽ നമ്മൾ കാണാം കുറച്ച് ആ ഒരു ബൗളിന് കുറേ ഡിസൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറ് പെയിൻ്റ് എടുത്തിട്ട് താഴേക്ക് താഴേക്ക് ഒരു ലൈൻ പോലെ ഞാൻ വരച്ചെടുക്കണം. ഈ ലൈന് കുറച്ച് വീതി കൂട്ടിയിട്ടാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വൈറ്റ് ഒരു റെഡ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് ഏത് നമുക്ക് വേണമെങ്കിലും സെൻറ്റർ ഭാഗമാക്കാം. സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക, അതിനകത്ത് പോപ്കോൺ എന്ന് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റെഡ് കളർ കൊണ്ടാണ് കൊടുക്കുന്നത്. ആ രീതിയിലൊന്ന് നമ്മളൊന്ന് ഈ ഒരു കപ്പിനെ നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണേ. അപ്പോഴത്തേ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോളാപ്പൊരി വളരെ കുറച്ചല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ കുറച്ച് അധികമായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനുള്ളിലേക്ക് ഇതൊരു ബോള് പോലെ ആക്കിയിട്ട് പേപ്പറൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക, ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചോളാപ്പൊരി ഇതിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്യുകയാണേ. ആദ്യം ഒന്ന് ഒരു ലെയർ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഒട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇളകി പോകത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഓരോ ലെയർ വെക്കുമ്പോഴും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഒട്ടി അവിടെ ഇരുന്നോളും. സമയത്ത് കുറച്ചൊരു രസകരമായിട്ടുള്ള സംഭവങ്ങളും പിന്നെ കുറച്ച് ഓർമ്മകളും ഒക്കെ ഇതിലേക്ക് കടന്നു വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ കാണാറുള്ളത് ഇങ്ങനെ ചോളാപ്പൊരി ഇങ്ങനെ കവറിനകത്തൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ അമ്പലത്തിലൊക്കെ അടുത്ത് ഉത്സവമൊക്കെ വരുമെന്ന സമയത്ത് ഇങ്ങനെ ചോളാപ്പൊരിയൊക്കെ മേടിച്ച് ഇങ്ങനെ ആ ഉത്സവപ്പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്തൊക്കെ ഓർമ്മ വന്നു. പിന്നെ അതുമാത്രമല്ല, ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഷേപ്പ് കിട്ടുമെന്നൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ടേബിളിൻ്റെ മേലെ ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെലവക്കുട്ടി വന്നിട്ട് ഇത് തിന്നാനൊക്കെ നോക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി ആ ചോളത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വന്നു കാണാം, അല്ലെ പിന്നെ കൊച്ചിങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ ഒരുങ്ങുകയല്ലോ. അപ്പോൾ ആ ഒരു സമാധാനമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏകദേശം ഒരു ചോളാപ്പൊരിയുടെയൊക്കെ ഒരു ഷേപ്പ് വന്നു എന്നൊക്കെ പിടികിട്ടി. അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഇത് ചെയ്യുന്ന സമയത്തുണ്ടായി. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ്സ് ചെയ്യുക. തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഇനി ഞാനിരുന്ന വീഡിയോൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും കമൻസ് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത് നമ്മുടെ മിനിയേച്ചർ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എഴുതി തീർക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.